പ്രിയ അച്ഛമാശൻ സഹോദരി സഹോദരങ്ങളെ, ഒരു പ്രാവശ്യം കൂടെ ദേവാലയത്തിൽ വരുവാനും ദൈവസന്നിധിയിലിരുന്ന് ഈ ഞായറാഴ്ച ദിവസം ബലി അർപ്പിക്കുവാനും ദൈവനിഗ്രഹ അനായസിന് ഒരു പ്രാവശ്യം കൂടെ തന്ന വലിയ അനുഗ്രഹത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇവിടെ വായിച്ച വേദഭാഗം സമത്വ സേവന ഗലിയോസിൻ്റെ സുവിശേഷത്തിൽ നിന്നായിരുന്നു. സൺഡേ സ്കൂളിലൊക്കെ ധാരാളം പഠിക്കുകയും OBBSലൊക്കെ പഠിക്കുകയും അല്ലാതെയൊക്കെ അറിഞ്ഞിട്ടുള്ള ഒരു വലിയ സംഭവമാണ്. യേശുദമ്പുരാൻ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. മറ്റൊരു സന്ദർഭത്തിൽ 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചു. ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച, അല്ലെങ്കിൽ അവർക്ക് തൃപ്തിയാക്കിയ ആ സംഭവം 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ വലിയ പ്രത്യേകത. സ്ലീഹന്മാരായിരുന്ന മത്തായി സ്ലീഹായും യോഹന്നാൻ സ്ലീഹായും, സുവിശേഷകരായിരുന്ന വിശുദ്ധനായ മർക്കോസും ലൂക്കോസും, രണ്ടും 4 പേരും ഈ സംഭവം രേഖ. അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യം ഈ സംഭവത്തിനുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എല്ലാ വർഷവും നമ്മളിത് ആവർത്തിച്ച് വായിക്കുകയും ഇതിനെപ്പറ്റിയൊക്കെ കേൾക്കുകയും ചെയ്യുന്നത്. അപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിലാണ് വളരെ ക്രമാതീതമായിട്ട്, വളരെ ഭംഗിയായിട്ട് അത് ചേർത്ത് എഴുതിയിരിക്കുകയാണ്. ഒന്നാമതായിട്ട് യോഹന്നാൻ മാർത്താന കൊല്ലപ്പെട്ടു. എന്നെ പ്രസവിച്ച മറിയാമു, എന്നെ മാമോദി സാമുക്യൂഹ അനൂനും, ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട 2 പേരുടെ പേരുകൾ പറഞ്ഞുകൊണ്ടും അവരുടെ റെക്കമെൻഡേഷനോടുകൂടിയാണ് നമ്മൾ കുർബാന ആരംഭിക്കുന്നത്. കർത്താവിന് ഏറ്റവും, തൻ്റെ പിതാവ് കഴിഞ്ഞാൽ ഏറ്റവും വേണ്ടപ്പെട്ടത് തന്നെ പ്രസവിച്ച കന്യമറിയ അമ്മയാണ്. പിന്നെ തനിക്ക് വേണ്ടപ്പെട്ടത് തന്നെ മാമോദീസ മുഖ്യ യോഹന്നാൻ മാബ്ദാനയാണ്. അങ്ങനെ യോഹന്നാൻ മാബ്ദാന കൊല്ലപ്പെട്ടു. യഹൂദന്മാരുടെ ഇടയിൽ ഭയങ്കര സ്വാധീനം ഉണ്ടായിരുന്ന ഒരാളാണ്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ഒരു പുരോഹിതന്റെ മകനായിരുന്നു. അതുകൊണ്ട് തന്നെ ലേവ്യഗോത്ര നിയമപ്രകാരം, അന്ന് നിലവിലിരുന്ന നിയമപ്രകാരവും, അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു. യോഹന്നാൻ മാബ്ദാന വലിയ പ്രവാചകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവും സക്കറിയ പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ മകനായിട്ട് നാസറ് വ്രതം സ്വീകരിച്ച് മരുഭൂമിയിൽ തപസ് ചെയ്ത് വലിയ ആത്മാവോടും ശക്തിയോടും കൂടി, ഏലിയാവിൻ്റെ ആത്മാവോടുകൂടി രംഗപ്രവേശം ചെയ്ത ആളായിരുന്നു യോഹന്നാൻ മാബ്ദാന. വളരെ ദാരുണമായിട്ട് കൊല്ലപ്പെട്ടു. അതുവരെ കർത്താവ് രണ്ടാമനായിട്ട് നിൽക്കുകയാണ്. യോഹന്നാൻ മാബ്ദാനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. മേളിൽ നിന്ന് തുടങ്ങണം. കറക്ഷൻ, പലപ്പോഴും താഴെ നിന്ന് തുടങ്ങാനാണ് എല്ലാവർക്കും താല്പര്യം. കാരണം കൊച്ചു പിള്ളേരെയൊക്കെ വഴക്ക് പറയും, കൊച്ചുകുഞ്ഞുങ്ങളെ വഴക്ക് പറയും, അല്ലെങ്കിൽ വലിയ പ്രതികരണ ശേഷി ഇല്ലാത്തവരെയൊക്കെ വഴക്ക് പറയും, അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും. വലിയ വലിയ ആളുകൾ ചെയ്യുന്ന തെറ്റുകൾ കണ്ണടച്ചു പോകുന്ന ഒരു ലോകമാണ് നമ്മുടെ. എന്നാൽ ഇവിടെ അങ്ങനല്ല. തൻ്റെ സഹോദരൻ്റെ ഭാര്യയായ ഹെരോദ്യയെ സ്വന്തം ഭാര്യയായിട്ട് വെച്ചിരിക്കുന്ന ചക്രവർത്തിയുടെ അടുത്ത് തന്നെ നീ ചെയ്തിരിക്കുന്നതും ചെയ്യുന്നതും വ്യഭിചാരമാണെന്ന് ഉറക്കെ രാജസന്നിധിയിൽ ചെന്ന് ചൂണ്ടി പറയുവാൻ തക്കവണ്ണം ഏലിയാവിനെ പോലെ വലിയ തൻ്റെടത്തോടുകൂടിയായിരുന്നു യോഹന്നാൻ്റെ പ്രവേശനം. അതുപോലെ തന്നെ യഹൂദന്മാരെയൊക്കെയും സർപ്പത്തിൻ്റെ സന്തതികളെ, വിശ്വാസികളെ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നിങ്ങൾ കായ്ക്കണം. കാരണം മാലാഖി പ്രവചനിച്ചതിന് ശേഷം 450 വർഷം പ്രവചനമില്ലായിരുന്നു. വളരെയധികം ഭക്ഷണത്വത്തിലേക്ക് യഹൂദന്മാർ നീങ്ങി. ആ സമയത്താണ് മിന്നന്താര യോഹന്നാൻ്റെ ജനനം. വളരെ തൻ്റെടത്തോടും അതിനുപരിയായിട്ട് ആധികാരികമായിട്ടും ചൂണ്ടി കൈ ചൂണ്ടിക്കൊണ്ട് സർശാസിൻ്റെ മക്കളെ എന്ന് വിളിക്കുവാനും ഓരോരുത്തരെയും അവരവരായിരിക്കുന്ന സ്ഥാനങ്ങൾ കറക്റ്റ് ചെയ്യുവാനും നീച പ്രവൃത്തികൾ ഇല്ലായ്മ ചെയ്യുവാനും മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ച് മാനസാന്തരത്തിന് അനുഭവത്തിലേക്ക് വരാൻ യോഹന്നാൻ ശക്തമായിട്ട് ആഹ്വാനം ചെയ്തു. അതുകൊണ്ട് തന്നെ കർത്താവിനെ സമയങ്ങളിൽ ജോലി കുറവായി. തൻ്റെ മുമ്പിൽ ഒരാളുണ്ടല്ലോ എന്നുള്ള വലിയൊരു ധൈര്യം കർത്താവിനുണ്ടായിരുന്നു. എന്നാൽ വളരെ ദാരുണമായിട്ട് യോഹന്നാൻ കൊല്ലപ്പെട്ടു. അത് കേട്ടപ്പോൾ കർത്താവിനറിയാം. എന്നാലും വലിയ സങ്കടം വന്നു. തൻ്റെ മാതാവും യോഹന്നാൻ്റെ മാതാവും ഒരു ചാർച്ചക്കാരായിരുന്നു. ചെറുപ്പത്തിൽ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്, ഒരുമിച്ച് തപസ് ചെയ്തിട്ടുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട തന്നെ മാമോയിസ മുഖ്യ സ്വർഗത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തനിക്ക് വാങ്ങിച്ചു തന്ന മീഡിയേറ്ററായിട്ട് നിന്ന ആ മഹാപുരോഹിതം കൊല്ലപ്പെട്ടു. വലിയ സങ്കടമായി. അതുകൊണ്ട് തന്നെ യേശുദമ്പുരാൻ നിർജ്ജന പ്രദേശത്തേക്ക് പോയി, മരുഭൂമിയിലേക്ക് അങ്ങ് പോയി. കുറേ നേരം പിതാവിൻ്റെ സന്നിധിയിൽ ചെലവഴിക്കുമ്പോൾ സങ്കടം മാറും എന്നുള്ള വലിയ വിശ്വാസത്തിൽ പോയി. അതിൽ ആളുകൾ അടങ്ങിയിരുന്നില്ല. തങ്ങൾ എല്ലാ ഒത്തിരിയും പേർക്കന്ന് മാനസാന്തരപ്പെടണമെന്നും നല്ല ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്നും വലിയ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി അവർ തെരഞ്ഞു. ഇനി ആരാ? യേശു ഉണ്ടല്ലോ. ധാരാളം ആളുകൾ കാൽനടയായിട്ടും വഞ്ചിയിലും ഒക്കെ ആയിട്ട് യേശുവിനെ തിരക്കി വന്നു. സോർസ് ഇതോ പ്രദേശത്ത് യേശു ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വന്നു.
വന്നവരും വന്നവരും കൂടി വന്നിരുന്നു. യശോദ്ധരാൻ അവരെ കണ്ടപ്പോൾ മനസ്സരിഞ്ഞു. തൻ്റെ ദൗത്യത്തിൻ്റെ ഓർമ്മ ഒരിക്കൽ കൂടി വന്നു. സടമുടഞ്ഞ് എഴുന്നേറ്റു. അവരോട് വലിയൊരു പ്രസംഗം അവിടെ നടത്തി. അവിടുത്തെ രോഗികളെ അവരെയൊക്കെ സൗഖ്യമാക്കി. യശോദ്ധരാൻ്റെ രംഗപ്രവേശനം കൂടിയാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ വെച്ച് സന്ധ്യാസമയമായി. ശിഷ്യന്മാർ വന്ന് ഒരു ചോദ്യം ചോദിച്ചു. അവർ തന്നെ അതിന് ഉത്തരവും പറഞ്ഞു. ഇതൊരു നിർജ്ജന പ്രദേശമായി, ഇത് മരുഭൂമിയാണ്, ഇവിടെ കഴിക്കാനൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് നീ അവരെയൊക്കെ പറഞ്ഞയക്കണം. ഇവരെന്തുവാ കഴിക്കുന്നത്? ചോദ്യരൂപയുടെ യേശുവിനോട് ചോദിച്ചു. യേശുവിനോട് മറുപടിയായിട്ട് അവർ തന്നെ പറഞ്ഞു, നീ അവരെ അങ്ങ് പറഞ്ഞയച്ചു. ചോദ്യവും ഉത്തരവും അവർ തന്നെ പറഞ്ഞു. യേശുദ്ര പറഞ്ഞു, അല്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാക്കണം. വാത്സല്യമുള്ളവരെ, എന്നോടും നിങ്ങളോടും പരിശുദ്ധ സഭയോടുമുള്ള യേശുവിൻ്റെ കൽപ്പനയാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. എൻ്റെ തൃപ്പാദത്തിലിരുന്നവർ, തൃപ്പാദം എന്നൊരു വാക്ക് യേശു ഉപയോഗിച്ചില്ല, എന്നെ കേട്ടവർ, എന്നെ കാണാൻ വന്നവർ, എൻ്റെ വാക്കുകൾ അനുസരിക്കാൻ തയ്യാറാക്കുന്നവരെ ഊറ്റി പുലർത്തേണ്ട ചുമതല നിങ്ങൾക്കുണ്ട്. അതാണ് സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാന കാര്യം. നമുക്ക് പോറ്റി പുലർത്തുന്ന ചുമ നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കണ്ണും കൈയും കാലുമാണ് നമ്മൾ ഓരോരുത്തരും. അത് നമ്മൾ മറന്നുകളയരുത്. ദൈവത്തിൻ്റെ സൃഷ്ടികളായിരിക്കുന്ന ദൈവത്തെപ്പോലെ നമ്മളെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ പേര് ജീവൻ നമ്മളെ ആക്കിയിരിക്കുകയാണ്. നിങ്ങളവർക്ക് കൊടുക്കണം. നമ്മളൊക്കെ സമൃദ്ധിയിൽ ജീവിക്കുന്നവരും പ്രയാസമുള്ളവരും ഒക്കെ ഉണ്ട്, ഇടകലർന്ന് ഇവിടെ ഇരിപ്പുണ്ടെന്ന്. എന്നാലേ നമുക്കൊരു വലിയ ദൗത്യമുണ്ട് ഈ ലോകത്തായിരിക്കുമ്പോൾ. മറ്റുള്ളവർക്ക് ആഹാരം ഉൾപ്പെടെയുള്ള എല്ലാം കൊടുക്കേണ്ട വലിയൊരു ചുമതല നമുക്ക്. ദൈവത്തിൻ്റെ മനസ്സായിരിക്കണം നമ്മുടെ മനസ്സ്. നമുക്കറിയാതെ കിടക്കാൻ പോകുമ്പോൾ മനോഹരമായ ഒരു പാട്ടുണ്ട്, ഇതിന് മനസ്സിനെ ഞാനറിഞ്ഞത് ഞാനതിനെ ചെയ്യുവാനായി, എന്തിനു മനോണം അതിനാലേ എനിക്ക് നീ മനോണം ചെയ്യണമേ. പാമ്പാക്കു നമസ്കാരത്തിൽ അതാ, അതിലും ഭംഗിയായ മലയാളത്തിലാണ്. ഇന്നിഷ്ടം കേട്ട് അതിനെ ഞാൻ അനുവർത്തിക്കാൻ കർത്താവേ, നീതി എഴുന്നൊരു രാവും ഇനി കേൾക്കണമേ എന്ന സന്ധ്യത. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നിന്റെ മനസ്സ് ഞാനറിഞ്ഞിട്ട് നിന്റെ മനസ്സിൻ്റെ ഗുണം എനിക്ക് വരുവാൻ തക്കണം, എൻ്റെ മനസ്സിനെ നീ ഗുണപ്പെടുത്തണമേ. ദൈവത്തിൻ്റെ മനസ്സ് ഇന്നും വേദനിക്കുന്നവരിലാണല്ലോ, വിശക്കുന്നവരിലാണല്ലോ, പ്രയാസം അനുഭവിക്കുന്നവരിലാണല്ലോ. അവരെയൊക്കെയും പുലർത്തൻ്റെ ദൗത്യം, അവരെയൊക്കെയും നമുക്കെല്ലാം തെളിഞ്ഞിട്ടെല്ലാം ചെയ്യാൻ സാധ്യമല്ല. എന്നാൽ അവരെയൊക്കെ പുലർത്തേണ്ട കടമ നമുക്ക്. അടുത്തായിട്ട് കർത്താവ് ചോദിക്കുന്നവരോട്, നിന്റെ കയ്യിലെന്തോ? ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം എന്നതാണ്, നിന്റെ കയ്യിലെന്തോ? അവർ പറഞ്ഞു, ഇവിടെ ഞങ്ങളുടെ കയ്യിൽ കത്തിച്ചൊരു അഞ്ചപ്പവും രണ്ട് മീനുമുണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യവും ബലഹീനായ ഞാനിവിടെ കുർബാന അർപ്പിക്കുമ്പോഴോ ഇവിടെ കുർബാന അർപ്പിച്ചാലും നിങ്ങളൊക്കെ ഇവിടെ വന്നു ചേരുമ്പോൾ ചില ചോദ്യങ്ങളൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ടില്ല വായിച്ചില്ല എന്ന് ചിന്തിക്കരുത്. നിന്റെ കയ്യിലെന്തോ ഉണ്ട്, അതിന് നമുക്ക് ഒത്തിരി മറുപടികൾ കാണും. ഇവിടെ ഇരിക്കുന്ന ആരും ഉദ്ദേശിച്ചല്ല പ്രസംഗിച്ച് പറയുന്നുള്ളൂ. കർത്താവിൻ്റെ പൊങ്ങച്ചമുണ്ട്, അത് നിൻ്റെ കയ്യിലിരുന്നുണ്ട്. നിൻ്റെ വലിയ പഠിപ്പുണ്ട്, അത് നിൻ്റെ കയ്യിലിരുന്നോട്ട്. നിൻ്റെ പണമുണ്ട്, അത് നിൻ്റെ കയ്യിലിരുന്നോട്ട്. പിന്നെന്തോ ഉണ്ട്, വലിയ വലിയ കുടുംബമോഹങ്ങളുണ്ട്, അതൊക്കെ നിൻ്റെ കയ്യിലിരുന്നോട്ട്. എന്നാൽ നമ്മുടെ പിതാക്കന്മാർ, പ്രത്യേകിച്ച് ഞാൻ ചെങ്ങന്നൂർക്കാരനാണ്, ചെങ്ങന്നൂരിനടുത്ത് 1951 കാലം ചെയ്ത മലങ്കര സഭയുടെ ഗാനഗോകുലമായിരുന്ന പുത്തങ്കാവ് ബീലക്ഷ്മ സിനിമേനി മനോഹരമായിട്ടത് പാടും. അതിന് മുമ്പുള്ള പാട്ടാണ്, എന്നാലും അദ്ദേഹം അത് മനോഹരമായിട്ട് പാടുമായിരുന്നു. ഇന്ത്യയിൽ എന്തോ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ ഒന്നും ഒരു മറുപടി പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അജമോമാടോ ചെങ്ങാലിയോ കുർബ്രാവിൻ കുഞ്ഞുങ്ങളെയോ കാഴ്ചയതായി തർപ്പിക്കുന്നില്ലേ ശമോൻ തൻ ഭവനെ വന്ന ഭാവി ശ്രീ പോലിരുതുള്ളി കണ്ണീർ കൊണ്ടൻ മേലേ തോന്നണമേ. അറിവുള്ളവരെ, നമ്മളിവിടെ വരുന്നത് ക്ഷയിക്കാനും കൊടുക്കാനും കെട്ടിപ്പിടിക്കാനും ചിരിക്കാനുമല്ല, ഇവിടെ വരുന്നത് കരയാനായിരിക്കണം. ഇന്ന് കണ്ണുനീര് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ലോകത്തു നിന്ന് തന്നെ. കരയുന്നൊക്കെ വലിയ ഔട്ട് ഓഫ് ഫാഷനായിട്ടാണ്. ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവത്തിന് ഏറ്റവും ആഗ്രഹിക്കുന്നില്ല ദൈവം, പക്ഷെ ദൈവം ഏറ്റവും ശ്രേഷ്ഠമായിട്ട് വരുന്നതാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് മക്തനെ മറിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ എന്തിനാ കരയുന്നേ സ്ത്രീയെ? ഇപ്പൊ നിന്റെ കയ്യിൽ എന്തോ ഉണ്ട്. പരിശുദ്ധനായ പരിമളത്തിനുമേ എനിക്ക് പറയാൻ സാധിക്കും, ദൈവമേ എൻ്റെ കയ്യിൽ നോമ്പ് ഉപവാസം ഉണ്ടെന്ന് പറയാൻ സാധിക്കും. നമുക്കൊക്കെ അതൊക്കെ വല്ലപ്പോഴും ഒക്കെ ഉള്ളൂ. എന്നാൽ നമുക്ക് പറയാനായിട്ട് സാധിക്കണം, പ്രാവിനെ നോക്കിയാലറിയാം സൂക്ഷിച്ച്, എൻ്റെ കണ്ണെപ്പോഴും തുളുമ്പിരിക്കും, അതിനകത്ത് വെള്ളമുണ്ട്.
നിന്റെ രണ്ടോണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സങ്കടത്തിൻ്റെ കണ്ണുനീരുണ്ടെന്ന് പറയുവാനായിട്ട് എനിക്ക് നമുക്ക് കഴിയണം. അതേ ദാവീദ് പുത്ര എന്നെ ഞങ്ങളോട് കരുണവന്നാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. രക്തസ്രാവക്കാരി സ്ത്രീ വന്ന് വസ്ത്രത്തെ തൊട്ടു, കനാനിയക്കാരി സ്ത്രീ വന്ന് പറഞ്ഞു, അയ്യോ എൻ്റെ മോൾ ഭൂതം ബാധിച്ചിരിക്കുന്നു, എന്നോട് മനസ്സിൽ വന്നെണ്ണമേ. നമ്മുടെ ഇതെന്തോ ഉണ്ട് കർത്താവ്, എൻ്റെ കണ്ണിൽ കണ്ണുനീരുണ്ട്. എന്ന് നമ്മുടെ കണ്ണുനീര് പറ്റിയോ അന്ന് നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം തീരുക എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ കരയുന്നവരായി നിങ്ങൾ ഭാഗ്യവാന്മാർ. ആ വാവൊക്കെ എന്ത് ഭംഗിയായിട്ട് എഴുതിയിരിക്കുന്നു, അവൻ മലമേൽ കയറി അവിടെ ഇരുന്നു. അതുകൊണ്ട് ആ വട്ടം കൂടെയൊക്കെ വിധ പരിശുദ്ധ പിതാക്കന്മാർ നടുക്കിരിക്കുന്നത് ഇരുന്നു എന്ന് പറഞ്ഞാൽ ആധികാരികമായിട്ട് പറയുന്ന കാര്യത്തിന് ഇരുന്നു കൊണ്ടാണ് ഭൂതാരാബിമാർ പറയാറുള്ളത്. ഇപ്പോൾ കരയുന്നവരായി നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനൊക്കെ അങ്ങനെയാണ്, കരയുന്നവരായിരിക്കാം. അടുത്തായിട്ട് യേശുബ്രാൻ അവരോട് പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു. എൻ്റെ ശിഷ്യന്മാരോടും ആംഗ്യം കാണിച്ചു, അവരോട് ശിഷ്യന്മാരോട് പറഞ്ഞു, അവരെല്ലാം ഇരുത്താൻ പറഞ്ഞു. നിങ്ങളെല്ലാവരും ഇപ്പം ഇരിക്കുക, ഞാൻ നിൽക്കുക. അതുകൊണ്ട് എൻ്റെ കയ്യും കാലമൊക്കെ ഇങ്ങനെ അനങ്ങുന്നു. പ്രിയമുള്ളവർ, ഒരനുഗ്രഹം വേണോ, ഇരിക്കണം. എല്ലാവരും വളരെ ഭംഗിയായിട്ട് കൈയൊക്കെ മടിയിട്ടുണ്ട്. ചിലർ കൈ കെട്ടി വെച്ചിട്ടുണ്ട്, ശരീരം നേരെ വെച്ചിരിക്കുകയാണ്, ശ്രദ്ധ മുഴുവൻ എന്നിലാണ്. അങ്ങ് ചാപല്യങ്ങളില്ല, കാലനങ്ങുന്നില്ല, കൈ അനങ്ങുന്നില്ല, ശ്രദ്ധയോടിരിക്കുകയാണ്. ഒരനുഗ്രഹം വേണം, ഇരിക്കണം. നീ മൗനമായിരുന്ന് ഞാൻ യഹോവ എന്നറിഞ്ഞുകൊള്ളുക. ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി കരയും. ദാവീദ് പറയുന്നു, അനുഗ്രഹം വേണോ, അടങ്ങിയിരിക്കണം. കണ്ണിനെ നിയന്ത്രിക്കണം, ചെവിയെ നിയന്ത്രിക്കണം, നാവിനെ നിയന്ത്രിക്കണം, ശരീരം നിയന്ത്രിക്കണം, മനസ്സിനെ നിയന്ത്രിക്കണം. അവിടെ മാത്രമേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. ആ അഞ്ചപ്പോ 5000 ആവണോ, അവിടെ ഇരുന്നവരെല്ലാം പന്തിപന്തിയായിട്ട് ഇരുന്നവിടെ ഇരുന്നപ്പോൾ സ്ഥലം പോരാ, എന്തൊക്കെയാ അവിടെ നടന്നത്. എല്ലാവരും പുല്ലിയിലിരുന്നു, ഒരാൾ തൻ്റെ കാച്ചിനെ അങ്ങോട്ട് നീക്കി വെച്ചു, ഇങ്ങോട്ട് നീങ്ങിയിരുന്ന സ്ഥലമുണ്ട്, സാരമില്ല, ഞാൻ ഇന്നിട്ട് ഞരിക്കില്ല. തോളോട് തോള് ചേർന്നിരുന്നു. ഇരിക്കാൻ ഇച്ചിരി പ്രയാസമുള്ളവർക്ക് സ്ഥലം ഉണ്ടാക്കി കൊടുത്തു. തന്നെ അല്ല, അനുഗ്രഹത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. ഒരനുഗ്രഹം വേണോ, നമ്മൾ ഇരിക്കണം നിലത്ത്. കന്യമറിയാം അമ്മയെ പറ്റി നമ്മൾ പറയുന്നുണ്ട്, പ്രാർത്ഥിപ്പാൻ ദൈവത്തിൻ മുൻപിൽ മറിയാം നിന്നിടും നേരം. അങ്ങനെ ഓരോ പിതാക്കന്മാരെ പറ്റി കർമ്മയ പർവ്വതത്തിൽ വെച്ച് പറഞ്ഞു, കർത്താവേ എന്നോട് ഉത്തരം അറിയണമേ. 3 പ്രാവശ്യം പറയുന്നുണ്ട്. അതാ കുർബാനയിൽ നമ്മൾ ആവർത്തിക്കുന്നു. അനുഗ്രഹം വേണോ, അത് ഓടിച്ചാടി ഒന്നും നടക്കുന്നിടത്ത് കിട്ടത്തില്ല, അത് ബഹളം ഉണ്ടാക്കുന്നിടത്ത് കിട്ടത്തില്ല, അത് ചിന്തകളും മനസ്സുകളും. അതുകൊണ്ടാണല്ലോ ഈ നാഴിയിൽ നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവ് ദൈവത്തിൻ്റെ വലത്ഭാഗത്തുനിന്ന് ശിതാമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന അമഹോന്നതങ്ങളിലായിരിക്കണം. അനുഗ്രഹം വേണോ, ഇരിക്കണം. എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല. യേശുബ്രാൻ കൊടുത്തത് കയ്യിലെടുത്തു. യേശുബ്രാനെ പറ്റി ചിന്തിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ്. ധാരാളം ആളുകൾ ഇരിപ്പുണ്ട്. തനിക്ക് യോഹന്നാൻ മാർത്താനാ കൊല്ലപ്പെട്ടു, തനിക്ക് ആളാകാൻ കിട്ടിയ ഏറ്റവും വലിയ അവസരം. പ്രത്യേകിച്ച് ഭക്ഷണം, ഏത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഭക്ഷണം നല്ലതാകുമ്പം കാര്യം കുറച്ചുകൂടെ ഒരു ഓളമുണ്ട്. എന്നാൽ യേശുബ്രാൻ ഒന്നുമല്ലാന്ന് അവിടെ കാണിച്ചു. ആ കയ്യിൽ കിട്ടിയ അപ്പം എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി, വാത്സല്യമുള്ള ഇവിടിരിക്കുന്ന മീൻസ് ആ പുൽത്തടിയിലിരിക്കുന്നവരെ, ഞാനിവിടെ ഒന്നുമല്ല, എൻ്റെ ദൈവമാണ്. അപ്പമെടുത്തു സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി. ഒരിക്കൽ പോലും സ്വന്തം മഹിമയോ സ്വന്തം പേരോ സ്വന്തമായിട്ട് ആളാകുകയോ ചെയ്തില്ല യേശുബ്രാൻ, മറിച്ച് എൻ്റെ പിതാവ്, എൻ്റെ പിതാവ്, എൻ്റെ പിതാവ്. ഈ ചിന്ത നമ്മളെയും ഭരിക്കണം. എന്തെങ്കിലും നമ്മളാണെങ്കിൽ ദൈവത്തിൻ്റെ കരുണയിലാണ്. എന്നിട്ട് എന്തെടുത്തു, അത് നുറുക്കി ഓടിച്ചു. കുർബാനയിൽ അത് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എടുത്ത് കയ്യിലെടുക്കും, സ്വർഗത്തേക്ക് നോക്കും, ഓ പാറ എന്ന് പറയും. 2 പ്രാവശ്യം അതേ കുരിശ് വരയ്ക്കും, ഊ കാദീശ് എന്ന് പറയും. 3 അതേ കുരിശ് വരയ്ക്കും. ആ സമയത്ത് ഭാവതിന്മേനെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, കണ്ണ്, ചെവിയെ, കാത്, നാക്ക്, മനസ്സ് ഇതെല്ലാം കൂടെ അതിനകത്ത് അപ്പത്തിലോട്ട് കേന്ദ്രീകരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ശരീരമാവുന്നതെന്ന് കുർബാനയ്ക്കെല്ലാം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. കൊടുക്കണം എന്നാൽ അന്നേരം അത് വലുതായി ഇല്ലയോ. നമ്മുടെ ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇരിപ്പുണ്ട്, അത് യേശുവിൻ്റെ കൊണ്ട് കൊടുക്കണം. ഇല്ല, നമ്മളെ തന്നെ സമർപ്പിക്കണം. ഒടിക്കും, നുറുക്കും, പക്ഷേ നമുക്ക് വേദനിക്കില്ല. വേറെ ആരും ഒടിച്ചാലും നമുക്ക് വേദനിക്കും, വേറെ ആരും നുറുക്കിയാലും നമുക്ക് വേദനിക്കും, പക്ഷേ യേശുവിൻ്റെ കയ്യിൽ പലപ്പോഴും നമുക്ക് വേദന വരാറുണ്ട്. പ്രയാസങ്ങളുണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, എനിക്കും എല്ലാം ഉണ്ട്.
സങ്കടങ്ങളുണ്ട്, വേർപാടിൽ വേർപെട്ട് പോയവരുണ്ട്, അകാല മരണം പ്രാപിച്ചവരൊക്കെ ഉണ്ട്, അകാലത്തിൽ കടന്നു പോയവരുണ്ട്, സാമ്പത്തിക പ്രയാസങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ അത് ആ ഉടിക്കുന്ന ആ സമയത്തെ വേദനയുള്ളൂ. അത് പിന്നെ അങ്ങോട്ട് വർദ്ധിക്കുക, വർദ്ധിക്കണോ മുറിക്കണം. മുറിക്കുമ്പോൾ നോവും, ഒരു അനുഗ്രഹം വേണം. യശുമ്പുരാൻ ഷേപ്പ് ചെയ്യും നമ്മളെ. ചെടിയൊക്കെ ഇപ്പം വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളാണല്ലോ, ഫോളിന് മുമ്പായിട്ട് ഇപ്പം വിൻ്ററൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ചെടി വെട്ടുന്ന സമയങ്ങളുണ്ട്. ആ ചെത്തി വെടിപ്പാക്കുമ്പം ഇരക്കൊക്കെ നോവും തണ്ടിനുമൊക്കെ, പക്ഷെ അത് കഴിഞ്ഞ് അത് നോക്കുമ്പോൾ എത്ര മനോഹരമാണ്. നമ്മളെല്ലാം ജീവിതത്തിൽ ദൈവം എടുത്ത് ഷേപ്പ് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് വേദന പോലൊക്കെ തോന്നിച്ചേക്കാം, പക്ഷെ അത് കഴിയുമ്പോഴോ? കുഞ്ഞ് ഗർഭത്തിൽ കിടന്നുകൊണ്ട് പറയാം, എനിക്ക് ഇതിനകത്തൊന്ന് പോകണ്ട, ഫ്ലൂയിഡ് ഇഷ്ടം പോലെ ഉണ്ട്, ഗർഭപാത്രത്തിലുണ്ട്, നല്ല സുഖമായി, ഇവിടെ കിടന്നാൽ മതി എന്ന് ചിന്തിച്ചാലോ? അവിടുത്തെ കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴേ, കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുമ്പോഴും, പക്ഷെ മനോഹരമായ ഈ ലോകം കണ്ടു കഴിയുമ്പോൾ കുഞ്ഞിന് സന്തോഷമാവുക, കരച്ചിൽ മാറി ചിരിയാവുക. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൂടി നമ്മൾ പോകുമ്പോൾ നമുക്ക് നീറ്റലും വേദനകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. എന്നാലത് കഴിയുമ്പോൾ ദൈവം നമ്പുരാൻ അത് ഷേപ്പാക്കും. നാം മുഖാന്തരം അനേകരനുഗ്രഹിക്കപ്പെടും. ഒരു വാക്കോടെ പറഞ്ഞ് എൻ്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ. ആ അപ്പം എടുത്ത് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അമ്മ എവിടെയുണ്ട്? മഗ്ദലേന മറിയ ഒരുപക്ഷെ അവിടെ കാണും, സലോമി അവിടെ ഉണ്ട്. സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പ് എപ്പോഴും കർത്താവിനോട് ചേർന്നുണ്ടായിരുന്നത് ശുശ്രൂഷിക്കാനും ഒക്കെ ആയിട്ട്. പക്ഷേ അപ്പം എടുത്ത് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അത്യാചാരത്വം കൈക്കൊണ്ടോൻ മോശയോടൊന്നിച്ച് സറിയായിക്കത് നൽകി മോശ സറിയോഹന്നാനേകി യോഹന്നാൻ കർത്താവീനും കർത്താവൻ സ്നേഹന്മാർക്കും നാനാ സൃഷ്ടി വിഭാഗങ്ങൾക്കേകി സ്നേഹന്മാർ. എന്നാൽ സ്ത്രീകളുടെ വാളണ്ടിയറൊക്കെ ഇങ്ങോട്ട് വന്നേ എന്നിപ്പം എടുത്ത് കൊടുത്തില്ല. പലപ്പോഴും വലിയ വലിയ വിഷയങ്ങളാവാറുണ്ട്. എന്തുകൊണ്ട് അച്ഛന്മാർ ആ കുർബാന അർപ്പിക്കാൻ സ്ത്രീകളെ തിരഞ്ഞെടുക്കുന്നില്ല, ആക്കുന്നില്ല? സി എസ് ഐ സഭയിൽ ഒരു വലിയ സ്ഫോടനം തന്നെ ഒരിക്കലുണ്ടായി, ഒരാളെ ആക്കുകയൊക്കെ ചെയ്തു. നമ്മളെപ്പോഴും പിൻപറ്റുന്ന കർത്താവിൻ്റെ മാതൃകയാണ്. എല്ലാ പുരുഷന്മാരുടെ അഹങ്കാരമോ അവരുടെ ആ വ്യവസ്ഥയോ അല്ല, കർത്താവ് ചെയ്തതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരാൾക്ക് പോലും അവിടെ വളർത്തി കൊടുക്കുന്നില്ല കർത്താവ്. ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിന് ശേഷം ശിഷ്യന്മാരുടെ ഇല്ല കൊടുത്തത്, അവരത് എല്ലാവർക്കും വേണം. എല്ലാവരും ഭക്ഷിച്ചു തൃപ്തരായി, ശേഷിച്ചതൊക്കെ കൊട്ടകളിൽ പറക്കെടുക്കാൻ തുടങ്ങി. എൻ്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ. കർത്താവിൻ്റെ ശിഷ്യന്മാരെയാണ് പരമേൽപ്പിച്ച പോലെ. അതുകൊണ്ടാണ് ഈ ആചാരത്വം തലമുറകളായിട്ട് കൈമാറി വരുന്നതും പൗരോഹിത്യം പ്രത്യേകമായിട്ട് വേർതിരിച്ചിരിക്കുന്നതും അതുകൊണ്ടാണ്. അല്ലാതെ സ്ത്രീകളോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിട്ടോ പിതാക്കന്മാർക്ക് എന്തെങ്കിലും പിണക്കുണ്ടായിട്ടോ അല്ല, കർത്താവിൻ്റെ മാതൃക പരിശുദ്ധ സഭ പിൻപറ്റില്ല. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അതെ, സങ്കടങ്ങൾ വരുമ്പോൾ, യോഹന്നാൻ മാർദ്ദാനാ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ, ധാരാളം ഹേരോദാമന്മാരുണ്ടാകുമ്പോൾ, ദൈവം ഇവിടെ ഉണ്ടെന്ന് അന്വേഷിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നിയല്ല. രണ്ടോ മൂന്നോ നാലോ ദിവസം ഇരുന്നാൽ മതി, അവൻ നമ്മളെ പോറ്റി പുലർത്തും. നമ്മൾ അവൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത്, ആഹാരം അവൻ നമുക്ക് തന്നിരിക്കും. അതേ, നിൻ്റെ ഇതെന്തോ ഉണ്ട്, ഉള്ളത് എൻ്റെ അടുത്ത് കൊണ്ടുപോവാ. ഉള്ളത് ദൈവസന്നിധി കൊടുക്കുമ്പോൾ ദൈവം അത് നുറുക്കി പിതാവിൻ്റെ സന്നിധിയിൽ വെച്ചിട്ട് നുറുക്കി ഇരട്ടിയാക്കി നമുക്ക് തരുന്നു, വിളമ്പിത്തരുന്നു. എല്ലാവരും ഭക്ഷിച്ച പാലം ചെയ്തു പോകുന്നു. അപ്പം ഇന്നിനെ അവസാദ സിനിമേനി പല എപ്പോഴും പ്രസംഗിക്കുന്ന ഒരു വേദഭാവമായിരുന്നു. ആ പിതാവിനെ പ്രത്യേകമായിട്ട് സമയത്ത് ഓർക്കുന്നു. അദ്ദേഹം വേറൊരു കാര്യം കൂടെ അതിൻ്റെ ഇടയ്ക്ക് പറയാറുണ്ട്. പലരുടെയും ഇരിപ്പുണ്ടായിരുന്നു അപ്പമൊക്കെ, പക്ഷേ എടുക്കത്തില്ല, എടുത്ത അവന് കൊടുക്കേണ്ടി വരും, എടുത്ത അവർക്ക് കൊടുക്കേണ്ടി വരും, പൊതിഞ്ഞു വെച്ചിട്ടില്ല. പക്ഷേ ഇത് അങ്ങോട്ട് വിളമ്പിക്കഴിഞ്ഞപ്പോൾ അവരവരുടെ പൊതികളും എടുത്ത് എല്ലാവരും വെളിയിലിട്ടു എന്ന് ഒസാദ സിനിമയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനമാണ്. എന്നിരുന്നാൽ തന്നെയും എന്തോ ഉണ്ടെങ്കിലും ദൈവം തന്നതേ ഉള്ളൂ. ആ ദൈവം തന്ന ദൈവം ഭാവ കൊടുക്കുമ്പോൾ ദൈവം അത് വീണ്ടും വീണ്ടും വലുതാക്കി വലുതാക്കി മുറിച്ച് നമുക്ക് തന്നെ തിരിച്ചു തരും. പ്രതാപത്തിനോട് വെച്ച് ഭക്ഷിച്ചായിട്ടും പറയുന്നില്ല. അതെ, ഈ ചോദ്യത്തിന് നമ്മളൊക്കെയും മറുപടി പറയാൻ ദൈവം ഇടയാക്കട്ടെ. നിൻ്റെ അതിലെന്തോ ഉണ്ട്, സ്ത്രീയെ നീ കരയുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥന അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എഴുന്നേൽക്കാം.